നമസ്കാരം. സംവിധായകനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയതായി ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദമാകുമ്പോൾ പ്രതിരോധത്തിൽ ആരോപണ വിധേയൻ. പ്രതിഷേധങ്ങളെ അവഗണിക്കാനായി രഞ്ജിത്ത് വയനാട്ടിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഈ റിസോർട്ട് വിവരങ്ങൾ പുറത്താവുകയായിരുന്നു. രഞ്ജിത്തിനെതിരായ പ്രതിഷേധം വയനാട്ടിലുമെത്തി. യൂത്ത് കോൺഗ്രസ് റിസോർട്ടിന് കാവലിരിക്കുകയാണ്. ഇതിനിടെ CPM CPI നേതൃത്വങ്ങളും രഞ്ജിത്തിന് എതിരാണെന്ന് വ്യക്തമായി. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനെ രഞ്ജിത്ത് രാജിസന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന് മോശമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ രാജിവെക്കാമെന്നാണ് രഞ്ജിത്ത് നൽകിയ സന്ദേശം. മുഖ്യമന്ത്രിയുമായി അടുത്തു നിൽക്കുന്ന മന്ത്രിയെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. മുമ്പ് പലവിധ ആരോപണങ്ങൾ രഞ്ജിത്തിനെതിരെ ഉയർന്നിരുന്നു. അവാർഡ് നൽകൽ അടക്കം ചോദ്യം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ അന്നൊന്നും രഞ്ജിത്തിനെ മുഖ്യമന്ത്രി കൈവിട്ടില്ല. ഇതേ നിലപാടാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടേത്. ഇത് മനസ്സിലാക്കിയാണ് മന്ത്രി സജി ചെറിയൻ പരസ്യ നിലപാട് വിശദീകരിച്ചത്. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ടു. CPI CPM രഞ്ജിത്തിനെതിരെ പരോക്ഷ നിലപാടെടുത്തു. CPM കേന്ദ്ര നേതൃത്വം മന്ത്രി സജി ചെറിയാനെതിരെയാണ്. ആരോപണം തെളിയിച്ചാൽ മാത്രമേ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കൂവെന്നാണ് മന്ത്രി രണ്ടാമതും വിവരിച്ചത്. ഇരയുടെ പരാതി കിട്ടിയാൽ അത് തെളിയിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് വസ്തുതയെന്നിരിക്കെ സജി ചെറിയൻ വിവാദ നിലപാടുകളുമായി രംഗത്തു വന്നത്. പിണറായിയെ രാജിസന്നദ്ധ അറിയിച്ചെങ്കിലും തീരുമാനം വൈകും. വിശദമായ കൂടിയാലോചനകൾ ഇക്കാര്യത്തിൽ നടക്കും. രഞ്ജിത്തിന്റെ രാജി വാങ്ങിയാൽ അത് CPM സെക്രട്ടറിയുടെ ഇടപെടൽ ഫലമായി വ്യാഖ്യാനിക്കുമെന്ന ചർച്ചയും പാർട്ടിയിലുണ്ട്. ഇതിനൊപ്പം CPI സമ്മർദ്ദവും പ്രതിപക്ഷവും വിജയമായി ആഘോഷിക്കും. ഇതിനൊപ്പം മന്ത്രി സജി ചെറിയാനെതിരെയും വിവാദങ്ങൾ കനക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വശവും നോക്കി മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കൂ. മുഖ്യമന്ത്രിയുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ രഞ്ജിത്ത് രാജി നൽകൂവെന്നും വ്യക്തമാണ്. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് വളകളിൽ തൊടുന്ന ഭാവത്തിൽ കൈകളിൽ സ്പർശിച്ചതായും മുടിയിൽ തലോടിയതായും ബംഗാളി നടി പറഞ്ഞിരുന്നു. കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചതോടെ മുറിയിൽ നിന്നിറങ്ങി. ഇതേ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാതെ പിറ്റേന്ന് തന്നെ മടങ്ങുകയും ചെയ്തു. ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല. എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റം. ശ്രീലേഖ മിത്രയുടെ അനുഭവത്തെക്കുറിച്ച് അന്ന് തന്നെ അവർ തന്നോട് പറഞ്ഞിരുന്നതായി ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫും പ്രതികരിച്ചിരുന്നു. കൊൽക്കത്തയിലും കേരളത്തിലുമായി താമസിക്കുന്ന താൻ അന്ന് നാട്ടിലായിരുന്നു. ശ്രീലേഖയെ വിളിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. തുടർന്ന് ശ്രീലേഖയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുവെന്നും പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് നടത്തിയ മുൻ പ്രസ്താവനയും വിവാദത്തിലായിരുന്നു. പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാനല്ല, ഓഡിഷന് വേണ്ടിയാണ് ശ്രീലേഖയെ വിളിച്ചു വരുത്തിയത്. അവരുടെ പ്രകടനം തൃപ്തികരമായി ഞങ്ങൾക്ക് തോന്നിയില്ല. എന്നോട് ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചു എന്നതിനപ്പുറം അവരോട് അടുത്തു പെരുമാറേണ്ട ഒരാവശ്യവും എനിക്കുണ്ടായിരുന്നില്ല. അഭിനയത്തിൽ ഞങ്ങൾ തൃപ്തരല്ലെന്ന കാര്യം പിറ്റേന്ന് തന്നെ സഹസംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ ശങ്കറിനോട് ക്ഷോഭിച്ച് സംസാരിച്ചതായും അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിലെ ലക്ഷ്യം മറ്റെന്തോ ആണ്. ഇവിടെ ഞാൻ ഇരയും അവർ വേട്ടക്കാരനുമാണ്. അവർ നിയമപരമായി നീങ്ങിയാൽ ഞാൻ ആ വഴിക്ക് തന്നെ അതിനെ നേരിടും. ഇതായിരുന്നു രഞ്ജിത്തിന്റെ ആദ്യ പ്രതികരണം. ഇതിനുശേഷം രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ബംഗാളി നടി ശ്രീലേഖ മിത്ര വ്യക്തമാക്കിയിരുന്നു. ബംഗാളിൽ നിന്ന് കേസുമായി മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കേരളത്തിലെ ആരെങ്കിലും സഹായിച്ചാൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ശ്രീലേഖ വ്യക്തമാക്കിയിരുന്നു. തെറ്റുപറ്റിയെന്ന് സംവിധായകൻ രഞ്ജിത്ത് സമ്മതിക്കണമെന്നും നടി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്തിനെതിരെ നടി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചില്ലെങ്കിലും അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റമെന്നാണ് നടി പറഞ്ഞിരുന്നത്. അതേസമയം ആളുകളുടെ പേര് പറഞ്ഞാൽ പോരാ, പരാതി ലഭിച്ചാലേ നടപടിയെടുക്കൂ എന്നാണ് ആദ്യം സർക്കാർ വ്യക്തമാക്കിയത്. രഞ്ജിത്തിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGP പരാതിയും നൽകിയിരുന്നു. സർക്കാർ വേട്ടക്കാരനൊപ്പമാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെക്കാൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ കൂട്ടുനിന്നെന്നും രഞ്ജിത്തും സജി ചെറിയാനും സ്ഥാനമൊഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തെറ്റ് ചെയ്ത് ആരെയും പിന്തുണയ്ക്കില്ലെന്നും നടിക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. റിപ്പോർട്ടിന്മേൽ കൂടുതൽ നടപടികൾ ആവശ്യമെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഇതിനിടെ തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്നും രഞ്ജിത്തിനെതിരെ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പാണെന്നും പിന്നാലെ മന്ത്രി സജി ചെറിയൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു.